ട്രഡീഷണൽ ലുക്കിൽ വരുന്ന കാഞ്ചീപുരം സാരീസ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഒരു ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് പ്രിഫർ ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോഴും ക്ലോസർ കമ്മ്യൂണിറ്റി ആണെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടി ഒരു റിച്ച് ലുക്കിൽ പോകാനും അതുപോലെ തന്നെ അല്ലെങ്കിൽ സോഫ്റ്റ് സിൽക്കിനകത്തോട്ടും സെമി സിൽക്കിനകത്തോട്ടും ഒക്കെ പോകുന്നത് നമ്മൾ അങ്ങനെയാണ്. അപ്പം ഫസ്റ്റ് നമ്മുടെ ഒരു ബ്രൈഡൽ പർപ്പസ് ആണെങ്കിലും മോളുടെ കല്യാണം ആണെങ്കിലും നമ്മുടെ ചേച്ചിയുടെ കല്യാണം ആണെങ്കിലും ഒക്കെ നമ്മൾ ആദ്യം മനസ്സിൽ വരുന്നത് കാഞ്ചീപുരമാണ്. ഹാൻഡ് വോവൺ ആണ് മെയിനായിട്ട് കാഞ്ചീപുരം സാരീസ് വരുന്നത്. മൽബറി സിൽക്സ്, അതായത് പട്ടുനൂൽ പുഴുവിൽ നിന്ന് ഇത് ചെയ്യുന്ന യാൻസ് വെച്ച് വീവ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്യുവർ ജെറീസും 2HB ജെറീസ് എന്നൊക്കെയാണ് അവർ വീവേഴ്സിൻ്റെ ഭാഷയിൽ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ജെറീസ് എല്ലാം വരുന്നത് അനുസരിച്ചാണ് ഇതിൻ്റെ കോസ്റ്റിംഗ്. 2 grams 1 gram സിന്തറ്റിക് ജെറി മിക്സ് വരുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ കോസ്റ്റിംഗ് മെയിനായിട്ട് വേരിയേഷൻ വരുന്നത്. കാഞ്ചീപുരം സാരീസിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് അതിൻ്റെ പല്ലു പോർഷനിലാണ്. നല്ല റിച്ച് ആയിട്ട് നിൽക്കുന്ന ആയിട്ടുള്ള വീവിങ് പാറ്റേൺസ് വന്നിട്ടുള്ളതാണ് കാഞ്ചീപുരം സാരീസിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ട്രഡീഷണൽ ലുക്കിൽ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് ഫംഗ്ഷന് പോകാനായിട്ട് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ ഈ സാരീസ് നമുക്ക് പ്രോപ്പർ ഒരു മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ ആൻസെസ്ട്രലായിട്ട് നമുക്കിങ്ങനെ കൈമാറി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. കാഞ്ചീപുരം സാരീസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സാരീസ് എല്ലാം ഒരു 3 months കൂടുമ്പം ഒന്ന് എയറേറ്റഡ് ആയിട്ട് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലമുടി പോലെ തന്നെ പ്രോട്ടീൻ ഫൈബേഴ്സ് ആണ് കാഞ്ചീപുരം സാരീസിലുള്ളത്, സിൽക്ക് യാൻസ്. അപ്പം അതൊന്ന് തലമുടിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകിയൊക്കെ കൊടുക്കണ്ടേ. അപ്പം അത് കഴുകി കൊടുക്കുക എന്നുള്ളതല്ല, ഒന്ന് എയറേറ്റഡ് ചീഫ് തല കോംബ് ചെയ്യണം എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ ഇതിനൊന്ന് എയറേറ്റഡ് ആയിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ജെറീസിനും ഒക്കെ ഒരു ബ്രീത്തിങ് സ്പേസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാരീസ് നന്നായിട്ടിരിക്കും. നമ്മുടെ ട്രഡീഷണൽ സാരീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പറ്റുമെങ്കിൽ മാക്സിമം നമ്മളൊരു കോട്ടൺ ക്ലോത്തിനകത്ത് കവർ ചെയ്ത് വെക്കുക. പ്ലാസ്റ്റിക് കവേഴ്സിനേക്കാളും നല്ലത്, സ്റ്റോറിലൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് കവറിലാണെങ്കിലും വീട്ടിൽ നമ്മൾ അലമാരിക്കകത്ത് വെക്കുമ്പോൾ സ്റ്റോറിൽ കുറച്ച് നാളല്ലേ ഇരിക്കുള്ളൂ, നമ്മൾ വാങ്ങി കഴിയുമ്പോൾ ഒരുപാട് കാലം നമ്മുടെ അസെറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം ആ സാരീസ് എപ്പോഴും നമ്മളൊരു കോട്ടൺ ക്ലോത്ത്, അതായത് പഴയ ഒരു മുണ്ടൊക്കെ ആണെങ്കിൽ അത്രയും നല്ലതാണ്. വളരെയധികം വാഷ് ചെയ്ത് സ്റ്റാർച്ചോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത കോട്ടൺ മുണ്ടിലൊക്കെ മടക്കി വെക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇന്ന് ട്രഡീഷണൽ ആയിട്ട് വന്നേക്കുന്ന കാഞ്ചീപുരം സാരീസ് ഞാൻ ഇന്ന് ഇപ്പം ജോലി എടുത്ത് വിളിച്ചേക്കുന്നത് അടുത്ത ദിവസം വരുന്ന വീഡിയോയിലുള്ള കാട്ടോ, നല്ല കോമ്പിനേഷനാണ്. ഇതാണ് ഞാൻ ഇന്ന് കാണിക്കുന്ന, ഇപ്പോൾ ഈ മടി വെച്ചിരിക്കുന്ന ഇത്രയും കോമ്പിനേഷനാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ട്രഡീഷണൽ പാറ്റേണിൽ കോൺട്രാസ്റ്റ് ബോർഡർ വരുന്നതും അതുപോലെ തന്നെ ഒരെണ്ണം ടേണിംഗ് ഫിനിഷിങ്ങിൽ ട്രഡീഷണൽ ബോർഡേഴ്സ് വന്നിട്ടുള്ളതുമാണ് ഇന്നത്തെ സാരീസ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. കാരണം ഫസ്റ്റ് സാരി നല്ലൊരു ബെയ്ജ് ചേർന്നൊരു ഗ്രേ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ആൻഡ് അതിൻ്റെ ബോർഡേഴ്സിനകത്ത് ഒരു 3 tones വരുന്നുണ്ട് കേട്ടോ. ഒരു എഡ്ജ് പോർഷനിൽ നല്ല പ്ലസന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡ്, അതിന്റെ മുകളിൽ ഒരു പിങ്ക് ഷെയ്ഡാണ് തോന്നുന്നത്. ആക്ച്വലി അത് വന്നിട്ട് പേർപ്പിൾ ടിന്റ് ആണ്. വയലറ്റ് യാൻസ് യെല്ലോടെ കൂടെ കയറി വന്നിട്ട് ജെറിയും കൂടെ മെർജ് ചെയ്തേക്കുന്നതാണ് നമുക്ക് ഒരു പിങ്കിഷ് ടച്ച് വരുന്നത്. ഇതാണ് അതിന്റെ ഫുൾ ഡീറ്റെയിൽ. ബോർഡേഴ്സിന്റെ ക്ലിയർ ആയിട്ട് കാണാമല്ലോ അല്ലേ. അതായത് ചക്ര പാറ്റേൺസ് വിത്ത് കോളം ഡിസൈൻസ്, പേർപ്പിൾ വീവിംഗ് ജെറി, പിന്നെ ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു ട്രഡീഷണൽ ബോർഡർ പാറ്റേൺ, പിന്നെ പേസ്റ്റ്ലി ഡിസൈൻസ്, ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്തേക്കുന്ന പേർപ്പിൾ പിങ്ക് കളറിലുള്ള ജെറി ലൈൻസ് വെച്ചിട്ടാണ്. ഇതാണ് അതിൻ്റെ ബോഡിയുടെ ഡീറ്റെയിൽസ്. ബൂട്ടാസ് വന്നേക്കുന്നത് അതേപോലെ തന്നെ ചക്ര പാറ്റേൺസിനകത്ത് തന്നെ ഡോട്ടഡ് ആയിട്ടുള്ള ബൂട്ടാസ് ആണ് ത്രൂ ഔട്ട് ദ സാരിയിൽ വന്നിട്ടുള്ളത്. ശരിക്കും കണ്ടുകഴിഞ്ഞാൽ ഫ്ലവർ ഡിസൈൻസ് ആയിട്ടുള്ള ഫീലിലാണ് വന്നേക്കുന്നത്. ഡോട്ടഡ് ലൈൻസ് കൊടുത്തിട്ട് റെക്റ്റാങ്കിൾ ലൈൻസ് വെച്ചിട്ടുള്ള ഫിനിഷിംഗ് ആണ്. ഇനി എൻ്റെ പല്ലു ഉണ്ടോ, നമ്മൾ ആ ബോർഡർ ഡിസൈൻ കണ്ട അതേ പാറ്റേണിനകത്ത് പക്ഷേ പേർപ്പിൾ ജെറി വരാത്ത രീതിയിലാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വന്നിരിക്കുന്നത്. നല്ല റിച്ച് പല്ലു പാറ്റേണുമാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അതിൻ്റെ ബ്ലൗസ് പീസും കൂടെ കാണിച്ചിട്ട് നമുക്ക് സാരി ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാം. ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. ആ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഹൈലൈറ്റഡ് ഫീല്, നമുക്ക് ട്രഡീഷണൽ ഓർണമെൻസിൻ്റെ കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ പാകത്തിനുള്ള ലുക്കിൽ നമുക്ക് വെയർ ചെയ്തെടുക്കാൻ പറ്റും. സാരിയുടെ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത് നമ്മൾ ട്രീപ്പ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മൾ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. ഗൗരി ഒന്ന് വെച്ചോളാം. ഇങ്ങനെയാണ് ആ സാരി ഡ്രേപ്പ് ചെയ്യുമ്പോൾ വരുന്ന ലുക്ക്. ബ്ലൗസ് പീസ് പ്ലെയിൻ റണ്ണിങ് ആയിട്ടാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നിരുന്നത്. ഫുൾ ഫോട്ടോ കിട്ടുന്നുണ്ടോ സാരി ഫുള്ളായിട്ട്? ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി. ADB 135 എന്ന കോഡിലായിരിക്കും ഈ സാരീസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ടേണിംഗ് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ബോർഡർ ഡിസൈൻ ആണ്.
turning finishing border design. Actually, we have silver and golden color. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അതിന്റെ ബോർഡറിന്റെ വിഡ്ത് കറക്റ്റ് ആയിട്ട് അറിയാം ഇതാണ് വീതി കൂടിയ ബോർഡർ ലോവർ പാർട്ടിൽ അപ്പർ പോർഷൻ അതിന്റെ ഹാഫ് വന്നിട്ടുണ്ട് പേസ്ലി ഒരു ഒരു ഡിഫറൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരുപാട് നീളാത്ത നമ്മൾ ഇങ്ങനെ ഒന്ന് ചെറുതാക്കിയ പേസ്ലി ആണ് ബോഡിയിൽ ആ ഒരു കംപ്ലീറ്റ്ലി വന്നേക്കുന്നത് നീളമുള്ള പേസ്ലി അല്ല ഇച്ചിരി വണ്ണമുള്ള പേസ്ലി ഒരു റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുള്ള പേസ്ലി പാറ്റേൺ ആണ് ഇതാണ് ഫുൾ സാരി ഡ്രേപ്പ് ചെയ്യുമ്പോൾ വരുന്ന ലുക്ക് അതായത് നമ്മുടെ ബോഡിയിൽ വരുന്ന ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് പല്ലു കൂടെ ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോ എടുത്താൽ മതി ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത് ഞാൻ എൻ്റെ ബ്ലൗസ് പീസ് നിന്ന് പിടിച്ചോട്ടെ കേട്ടോ ബ്ലൗസ് പീസ് ആക്ച്വലി ഈ സൈഡിൽ അത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ബ്ലൗസ് പീസിന്റെ കയ്യിൽ വന്നിട്ടുണ്ട് ഇതാണ് എന്റെ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ് ഗ്രീൻ യാൻസും ബ്ലാക്ക് യാൻസും ആണ് വന്നേക്കുന്നത് ചിലര് ബ്ലാക്ക് യാൻസ് ഉള്ള സാരീസ് പ്രിഫർ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ബ്ലാക്ക് യാൻസും അതിനകത്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ട്രഡീഷണൽ ലുക്കിൽ നിൽക്കുന്ന സാരിയാണ് നല്ല നല്ല ഒരു പർപ്പിളിഷ് ബ്ലൂ പേർപ്പിളിഷ് ബ്ലൂവും റാണി പിങ്കും കോമ്പിനേഷൻ ആണ് അതേ കോമ്പിനേഷനകത്ത് തന്നെ ട്രഡീഷണൽ പാറ്റേൺ ഓഫ് വീവിംഗ് സ്റ്റൈൽസും വന്നിട്ടുണ്ട് ഇപ്പൊ കണ്ടോ ഇത് ഒരു പൂ പോലെ തന്നെ നിൽക്കുന്ന ഡിസൈനാണ് പക്ഷെ ഒരു ബ്രാക്കറ്റിനകത്ത് ആ പൂ നിൽക്കുന്നത് അല്ലേ ലോവറിൽ കണ്ടോ ഇതും അതേ ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ ഫ്ലവർ തന്നെയാണ് കൊടുത്തേക്കുന്നത് പക്ഷെ പേസ്ലി ഡിസൈൻസ് കൊടുത്തുകഴിഞ്ഞാൽ എല്ലാവരും ചെയ്തിട്ടുണ്ട് അവിടെയും ഒരു മെജന്ത കളറിലെ യാൻസ് കൊടുത്തിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ചക്ര പാറ്റേൺസ് ചക്ര അല്ല പേസ്ലി പാറ്റേൺസ് കാണാൻ പറ്റുന്നില്ലേ ലോവർ പോർഷനിലെ ബോർഡർ വലുതാണ് അപ്പർ പോർഷനിലെ ബോർഡർ ചെറുതാണ് ഈ ബോർഡേഴ്സും പല്ലും സെപ്പറേറ്റ് യാൻസിൽ വീവ് ചെയ്തിട്ട് ജോയിൻ ചെയ്തേക്കുന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ ജോയിനിങ് യാൻസ് വരുന്നത് അത് ഹാൻഡ് വോവൺ ആയിട്ടുള്ള സാരീസിൽ മാത്രമേ ഈ ഒരു ജോയിന്റ് വരത്തുള്ളൂ കേട്ടോ ഫുൾ സാരി വാവ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകും ട്രഡീഷണൽ ലുക്കിൽ നല്ല കൊണ്ടയൊക്കെ കെട്ടി മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല ജിമ്മിക്കമ്മലൊക്കെ ഇട്ട് പോകാൻ തോന്നുന്നു സാരി കണ്ടിട്ട് നല്ല ഭംഗി കണ്ടിട്ട് നല്ല ഭംഗിയുള്ള ട്രഡീഷണൽ സാരി വീഡിയോ ഗെയിൻഡ് പറയുമല്ലോ അല്ലാതെ തന്നെ നേരിട്ട് നല്ല ഭംഗിയുള്ള സാരിയാണ് ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സാരീസ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ട്രഡീഷണൽ പാറ്റേൺ അതുപോലെ തന്നെ ജോയിൻറ്റ് ആയിട്ടുള്ള ബോർഡർ ഡിസൈൻ വന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ ബോർഡറിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് ബ്ലൗസ് പീസും അതേപോലെ തന്നെ ഒരു സൈഡിൽ ചെറിയ ബോർഡറും മറ്റേ സൈഡിൽ വീതി കൂടിയ ബോർഡറും തന്നെയാണ് വന്നേക്കുന്നത് എന്താ ചെറിയ ബോർഡറും വീതി കൂടിയ ബോർഡറും വന്നിട്ടുണ്ട് ഫുൾ സാരിയുടെ ലുക്ക് നല്ല ഭംഗി ഒരു ഹെക്സഗൺ പാറ്റേൺ ആണല്ലേ ഫ്ലോറൽസ് വന്നേക്കുന്നത് ബോഡിയിലെ ബൂട്ട നമ്മൾ പറഞ്ഞില്ലായിരുന്നു അല്ലേ ബോഡിയിലെ ബൂട്ട വന്നേക്കുന്ന ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് പക്ഷെ ഒരു ഹെക്സഗണൽ ഡിസൈൻ ആയിട്ടാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഈ ബൂട്ടയും തമ്മിൽ കണക്റ്റഡ് ആണ് ജെറീസ് വെച്ചത് കണക്റ്റഡ് ആണ് ഒരു ഒരു യൂണിറ്റ് ആണ് ഈ ഒരു ബൂട്ട എന്ന് പറയുന്നത് സാധാരണ പവർ ലൂമിൽ അങ്ങനെ കാണാറില്ല പവർ ലൂമിൽ അങ്ങനെ കണക്റ്റഡ് ബൂട്ടാസ് വരുന്നത് പക്ഷെ ഇത്രയും ഒരു യൂണിറ്റാണ് പക്ഷെ ഇവര് തമ്മിൽ ബന്ധമില്ല ഞാൻ അതിനെ കാണിച്ചു തരാം ഒരു മിനിറ്റ് വേണ്ട ഇവിടുന്ന് ലൂപ്പ് ചെയ്ത് ഇതിനകത്ത് ഫിനിഷ് ചെയ്ത് അതിനെ വീണ്ടും തിരിച്ച് ലൂപ്പ് ചെയ്താൽ പോയേക്കുന്നത് അപ്പം അങ്ങനത്തെ ബൂട്ടാസ് ആണ് വന്നേക്കുന്നത് അല്ലാതെ ഇത് ഫുള്ളി കണക്റ്റഡ് അല്ല ഇവിടെ കട്ട് ചെയ്തിട്ടില്ല നമുക്ക് കണ്ടോ കട്ട് ചെയ്തിട്ടില്ല അത് ജെറീസ് പൊട്ടി നിൽക്കുന്ന ഒരു ഫിനിഷ് അതിനകത്ത് വന്നിട്ടുള്ളൂ അങ്ങനെ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നു ഫോട്ടോ എടുത്തായിരുന്നു നെക്സ്റ്റ് സാരി ഇന്നത്തെ ലാസ്റ്റ് സാരി
ഒരു ഗ്രീനിഷ് ടച്ച് ഉള്ള ഗ്രേ അല്ലേ. ഇത് ഏത് ഗ്രീൻ എന്ന് പറയും? സീ ഗ്രീൻ. ആ സീ ഗ്രീനിന്റെ കളറ് ഇച്ചിരി കൂടെ സിൽക്കിനകത്ത് വരുമ്പോൾ ഉള്ള ഫിനിഷിങ്. അതിനകത്ത് പച്ചയിൽ തന്നെ രണ്ട് സൈഡിലോട്ട് നോക്കിയിരിക്കുന്ന യുണൈറ്റഡ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അതേ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ബോർഡറിലും വന്നിട്ടുള്ളത് ഉണ്ടോ. ആ ട്രഡീഷണൽ ആയിട്ടുള്ള ഗ്രേ ആൻഡ് മെറൂൺ പോലെ തന്നെ, ഗ്രേ ആൻഡ് പിങ്ക് എന്നൊക്കെ പറയുന്ന കോമ്പിനേഷൻ പോലെയാണ്. പക്ഷെ ഒരു ടിന്റ് ഓഫ് ബ്ലൂയിഷ് ഗ്രേ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ്. കാഞ്ചീപുരത്തില് ലൈറ്റ് ഷെയ്ഡ്സ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പല്ലും ബ്ലൗസും ബ്രൈറ്ററാണ്. അപ്പം നല്ലൊരു റിച്ച് ഫീല് ഓവറോൾ ആ സാരിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ലോറും അപ്പറും ബോർഡറും ഒരേ വിഡ്ത് തന്നെയാണ്. ഒരേ വിഡ്ത് തന്നെയാണ്. വൺ ലെയർ ഇട്ട് കൊടുക്കാനാണെങ്കിലും അടുക്കി കുത്തി കൊടുക്കാനാണെങ്കിലും ഭയങ്കര ക്ലാസി എലിഗന്റ് ലുക്ക് ആയിരിക്കും. ലോങ് ചെയിൻസിനേക്കാളും പ്രിഫറൻസ് ഷോർട്ടർ ലൈൻസ് ആയിരിക്കും. വീനെക്ക്, വൈഡ് വീനെക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് ചെയ്തിട്ട് അതിനകത്ത് നെക്ക് ലൈനിൽ ഒരു ചോക്കാക്കി ഇടുന്നവരാണെങ്കിൽ ആ ഒരു ലുക്കിലും നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഫ്യൂഷ്യ പിങ്ക് കളറാണ് അല്ലേ. റെഡും പിങ്കും കൂടെ ഡബിൾ ഷെയ്ഡ്, ഓറഞ്ചും പിങ്കും കൂടെ ഡബിൾ ഷെയ്ഡ്, റെഡിഷ് ഓറഞ്ച്, റെഡിഷ് ഓറഞ്ച് ആൻഡ് പിങ്ക് ഡബിൾ ഷെയ്ഡിൽ വന്നിരിക്കുന്നത്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഒരു ട്രഡീഷണൽ ലുക്കിൽ വന്നേക്കുന്ന ഈ കാഞ്ചീപുരം സാരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.